സംഭരിച്ച നെല്ലിന് വില നൽകാതെ സംസ്ഥാന സർക്കാരിന്റെ വഞ്ചന. തുക വിതരണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിറക്കാത്തതിനാൽ വിരിപ്പ് കൃഷി നടത്തിയ കർഷകർ ദുരിതത്തിൽ. 2.25 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. സംസ്ഥാനത്ത് വിരിപ്പ് കൃഷിയുടെ നെല്ല് സംഭരണം പുരോഗമിക്കുകയാണ്. 933 ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞു. നെല്ല് കൊടുത്തപ്പോൾ ലഭിച്ച രസീതുമായി ബാങ്കുകളിൽ എത്തിയ കർഷകർ എന്നാൽ നിരാശരായി മടങ്ങുകയാണ്. തുക വിതരണം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കാത്തതിനാൽ ബാങ്കുകൾക്ക് പണം നൽകാനാവില്ല. വിരിപ്പിലെ പണം കൊണ്ട് പുഞ്ചകൃഷി ആരംഭിക്കാനിരുന്ന കർഷകർ ഇതോടെ വെട്ടിലായി. 2.25 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ഇവിടെ കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ നെല്ല് സ്വകാര്യ മില്ലുകളുടെ ഗോഡൗണുകളിൽ എത്തിക്കഴിഞ്ഞിട്ടും ഈ അധ്വാനിച്ച കർഷകന് പണം ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ സംഭരണ തുക വർദ്ധിപ്പിച്ചപ്പോഴും സംസ്ഥാനം നിലവിൽ നൽകിയിരുന്ന തുക കുറയ്ക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. കൃഷി ചെലവിന് പുറമെ കൊയ്ത്തുകൂലി, ചുമട്ടുകൂലി എന്നിവയ്ക്കായി വൻ തുക കർഷകർക്ക് ചെലവായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ തുക നൽകാതിരിക്കുമ്പോൾ നെല്ല് സംഭരിച്ച സ്വകാര്യ മില്ലുകൾക്കാണ് നേട്ടം. നെല്ലിന് കേന്ദ്ര സർക്കാർ സബ്സിഡി വിഹിതം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ സംഭരണ വില ഉയർത്താതിരുന്നത് കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെ കർഷകന് 1 കിലോ നെല്ലിൽ ലഭിക്കേണ്ട വില 2 രൂപയോളം കുറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ വഞ്ചന. ജനം, കോട്ടയം.